സ്കൂൾ കാലഘട്ടങ്ങളിലെ ചില അനുഭവങ്ങൾ അക്കാലത്ത് നമ്മളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും കാലങ്ങൾക്ക് ശേഷം അത് ഓർമ്മകളായി തീരുമ്പോൾ സുഖകരമായ ഒന്നായി നമുക്ക് തോന്നാറുണ്ട്. ഇത്തരത്തിലുള്ള ഓർമ്മകളുടെ വീണ്ടെടുപ്പുകൾ ആഘോഷിക്കാനായി പല പൂർവ്വ വിദ്യാർത്ഥികളും റീയൂണിയനുകൾ പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ സ്കൂൾ പഠനകാലത്തെ ഓർമ്മകൾ വീണ്ടെടുക്കാനായി മുതിർന്ന കുട്ടികളെല്ലാം പഴയ കുട്ടിത്തത്തിലേക്ക് നീങ്ങിയ ഒരു കാഴ്ച സമൂഹമാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാകുകയാണ്. എക്സിൽ പങ്കുവയ്ക്കപ്പെട്ട വീഡിയോയിൽ കെട്ടിടത്തിന് പുറത്തുള്ള ഒരു സ്റ്റെയർ കേസിൽ പുരോഹിത വേഷം ധരിച്ച ഒരാൾ വടിയുമായി നിൽക്കുന്നത് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പ്രായം ചെന്ന എന്നാൽ വെള്ളപ്പാൻറും വെള്ള ഷർട്ടും ധരിച്ച ചിലർ വന്ന് വളരെ ഭവ്യതയോടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ചൂരൽ വെച്ച് ചന്തിക്ക് നല്ല അടി കൊടുക്കുകയാണ് ആ പുരോഹിതൻ. തുടർന്ന് അടി കിട്ടിയവരെല്ലാം ചന്തിയും തടവി പോകുന്നുണ്ട്. കൃഷ്ണ എന്ന വ്യക്തി എക്സിൽ ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പറഞ്ഞതിങ്ങനെയാണ്: ഒരു സ്കൂളിലെ പഴയ വിദ്യാർത്ഥികളുടെ വിചിത്രമായ ഒത്തുചേരലിന്റെ കാഴ്ച ഇതാ. കളക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, അഭിഭാഷകർ, പ്രിൻസിപ്പൽമാർ, വ്യവസായികൾ, സ്കൂൾ ഉടമകൾ എന്നിവരെല്ലാം ഈ കൂട്ടത്തിലുണ്ട്. അവർക്കെല്ലാം ഒരു ആഗ്രഹമുണ്ടായിരുന്നു, അവരെ ഓർമ്മിപ്പിക്കാൻ പ്രിൻസിപ്പൽ ചൂരൽ കൊണ്ട് അടിക്കണമെന്നത്. കാരണം പ്രിൻസിപ്പളിന്റെ കയ്യിൽ നിന്ന് ലഭിച്ച ചൂരൽ അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് അവർ ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിലെത്തിയതെന്ന് അവരെല്ലാവരും വിശ്വസിക്കുന്നു. മുതിർന്ന ഈ കുട്ടികൾക്ക് ആ സ്കൂളിലെ അവരുടെ പഴയ ഓർമ്മകൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ജീവിതത്തിൽ ഇന്ന് എത്തിച്ചേർന്ന ഉയരങ്ങൾക്ക് പിന്നിലുള്ള ചാലകശക്തിയായ ആ ചൂരലടിയില്ലാതെ എങ്ങനെ അവർക്ക് അവരുടെ ഓർമ്മകൾ ഓർത്തെടുക്കാൻ കഴിയും? അതിലൊക്കെ എന്ത് റീയൂണിയൻ എന്നതായിരുന്നു സമൂഹമാധ്യമങ്ങളിൽ ഉയർന്ന ചോദ്യങ്ങൾ. പ്രിൻസിപ്പൽ ആ നിമിഷം നന്നായി ആസ്വദിക്കുന്നതായി തോന്നിയിരുന്നു. ഒരു പക്ഷേ ആദരണീയരായ ആ പിന്നിലുള്ളവരോട് കുറച്ചുകൂടി കരുണയും സൗമ്യതയുമൊക്കെ കാണിക്കാമെന്ന് തോന്നി. എന്നിരുന്നാലും എല്ലാവരും നല്ല മാനസികാവസ്ഥയിലായിരിക്കുകയും അതിൽ തമാശ കണ്ടെത്തുകയും ചെയ്യുന്നിടത്തോളം അത് വളരെയധികം നല്ലതാണ്. ഒരു കാഴ്ചക്കാരൻ എഴുതിയത് ഇങ്ങനെയാണ്: ഇതെന്ത് തമാശയാണ്! എനിക്ക് 8 വയസ്സുള്ളപ്പോൾ ഒരു ലോഹ സ്കെയിൽ കൊണ്ട് മുട്ടിലടിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഇത് ഭയങ്കരവും വേദനാജനകവുമായിരുന്നു. മറ്റൊരിക്കലുണ്ടായത് 4 വയസ്സുള്ള എന്റെ മകൻ കുട്ടികളോട് സംസാരിച്ചതിന്റെ പേരിൽ ടീച്ചർ ഡസ്റ്റർ എടുത്തു എറിയുന്നു. ഞാൻ സ്കൂളിൽ പോയത് ചോദ്യം ചെയ്തു. മറ്റൊരു കാഴ്ചക്കാരനാകട്ടെ അസ്വസ്ഥനായി. എന്നാൽ ഏത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവരെല്ലാം എന്നത് വ്യക്തമല്ല. ഇത്തരത്തിൽ പഴയ കാലഘട്ടത്തിലെ ഓർമ്മകൾ വീണ്ടെടുക്കുന്ന പല വിദ്യാർത്ഥികളും പല സ്കൂളുകളും നമുക്ക് ചുറ്റുമുണ്ടാകും. പഴയ വേദനകളെല്ലാം ഇപ്പോൾ അവർക്ക് തമാശകളാണ്.